കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ആഴ്ചപ്പതിപ്പുകളിൽ ഒന്നായ ചന്ദ്രിയയുടെ പ്രസിദ്ധീകരണം അടുത്ത മാസം മുതൽ നിൽക്കുകയാണ്. മാതൃഭൂമിയോളം പഴക്കമുള്ള ഒരു സ്ഥാപനമാണ് ചന്ദ്രിയ. 1918 മാതൃഭൂമി പ്രസിദ്ധീകരണം തുടങ്ങിയെങ്കിൽ 1932 ചന്ദ്രിയ ആഴ്ചപ്പതിപ്പിൻ്റെ ജനനം. സി എച്ച് മുഹമ്മദ് കോയയെ പോലെയുള്ള പ്രഗത്ഭന്മാർ പത്രാധിപരായിരുന്നിട്ടുള്ള ചന്ദ്രിയ ആഴ്ചപ്പതിപ്പിൻ്റെ ദുർഗതി ഓർത്ത് ഇന്ന് സാഹിത്യ ലോകം ഞെട്ടുകയാണ്. അഴിമതിയിലൂടെ സമ്പാദിച്ച പണം ചന്ദ്രിയയുടെ അക്കൗണ്ടിൽ കൊണ്ടുവന്ന് 10 കോടിയോളം രൂപ വെളുപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുള്ള കേസിൽ ഇഡിയുടെ അന്വേഷണം നടക്കുകയാണ്. അങ്ങനെ ഒരു നട്ടം തിരിയുന്ന ഒരു അവസരത്തിലാണ് ചന്ദ്രിയ മാനേജ്മെൻ്റ് ചന്ദ്രിയ ആഴ്ചപ്പതിപ്പിൻ്റെ പ്രസിദ്ധീകരണം, അതുപോലെ തന്നെ വനിതകൾക്ക് വേണ്ടിയുള്ള വനിതാ ചന്ദ്രിക അതും നിർത്താൻ പോവുകയാണ്. എന്ത് സംഭവിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും അറിയില്ല. മുസ്ലിം ലീഗിന് നേതൃത്വം നൽകുന്ന തങ്ങൾ കുടുംബത്തിന് ഇത് കാര്യം വലുതും അറിയുമോ എന്ന കാര്യം സംശയമാണ്. എങ്കിൽ തീർച്ചയായും അവർ ഇതിന് കൂട്ടു നിൽക്കാൻ പാടില്ലായിരുന്നു. ചന്ദ്രിയയിലൂടെ നിരവധി സാഹിത്യകാരന്മാരാണ് നമ്മുടെ സംസ്ഥാനത്ത് വളർന്നു വന്നത്. നേരത്തെ പറഞ്ഞതുപോലെ മാതൃഭൂമിയോടൊപ്പം തന്നെ ആ ആഴ്ചപ്പതിപ്പിനോടൊപ്പം തന്നെ കിടപിടിക്കുന്ന തരത്തിലുള്ള സാഹിത്യ സൃഷ്ടികളും നോവലുകളും അതുപോലെ തന്നെ പല സംഭവങ്ങളും അതിലൂടെയാണ് പിന്നെ നമ്മൾ പുറംലോകം കണ്ടത്. സി എച്ച് മുഹമ്മദ്കോയയുടെ പത്രാധിപത്യത്തിൽ ഏറ്റവും നന്നായി അന്ന് ഇറങ്ങിയ ഒരു ആഴ്ചപ്പതിപ്പാണ് ചന്ദ്രിയ എന്നുള്ള പേരും കേട്ടിരുന്നു. മാതൃഭൂമിയിലൂടെ പിന്നീട് പ്രശസ്തനായ ഒരു കാർട്ടൂണിസ്റ്റായിരുന്നു ബി എം ഗഫൂർ. ഈ ബി എം ഗഫൂർ ചന്ദ്രിയയിൽ നിന്നാണ് മാതൃഭൂമിയിലേക്ക് വരുന്നത്. സി എച്ച് മുഹമ്മദ്കോയയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്നു ഗഫൂറിനെ. മാതൃഭൂമിയിൽ ഒരു അവസരം വന്നപ്പോൾ സി എച്ച് മുഹമ്മദ്കോയ തന്നെ ഗഫൂറിനോട് പറഞ്ഞു, ഗഫൂരെ മാതൃഭൂമിയിൽ കിട്ടുന്ന ജോലി കളയണ്ട അപ്പയ്ക്കോ എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഗഫൂർ മാതൃഭൂമിയുടെ സ്ഥിരം കാർട്ടൂണിസ്റ്റായി. നിരവധി കാർട്ടൂണുകൾ അദ്ദേഹം രാഷ്ട്രീയ പ്രാധാന്യമുള്ളതും കാലിക പ്രാശസ്ത്യമുള്ളതുമായ നിരവധി കാർട്ടൂണുകൾ അദ്ദേഹം വരയ്ക്കുകയും വളരെയേറെ പ്രശസ്തനാവുകയും ചെയ്തു. അങ്ങനെ ചന്ദ്രിയ വഴി പുറം ലോകത്തേക്ക് വന്ന നിരവധി ഇതുപോലുള്ള ആർട്ടിസ്റ്റുകളും കഥാകാരന്മാരും അതുപോലെ തന്നെ സാഹിത്യ നിരൂപകന്മാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അഴിമതിയിൽ കിടന്ന് നട്ടം തിരിയുന്ന ഒരു സ്ഥാപനത്തിൻ്റെ കെടുകാര്യസ്ഥത മൂലം ചന്ദ്രിയ പൂട്ടുന്നത്. നമുക്കറിയാം പത്രസ്ഥാപനം വഴി കള്ളപ്പണം വെളുപ്പിക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വരിസംഖ്യയായും അതുപോലെ തന്നെ പിന്നെ മറ്റു തരത്തിലുള്ള വരുമാന മാർഗവും പത്രം ഓഫീസുകൾക്ക് കിട്ടും, പരസ്യം വഴിയും മറ്റുമൊക്കെ. അതിൻ്റെ മറവിൽ കള്ളപ്പണം വെളുപ്പിക്കാൻ സാധ്യമാണെന്ന് ചന്ദ്രിയ മാനേജ്മെൻറ്റ് തെളിയിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ ഒരു ഭൂമി കച്ചവടം നടന്നു ചന്ദ്രിയയുടെ പേരിലുള്ള കോഴിക്കോട് കെ ടി സിയുടെ ഓഫീസിന് സമീപമുള്ള ഒരു ഭൂമി വിറ്റതിൽ കോടികളുടെ അഴിമതിയാണ് നടന്നതെന്ന് അന്ന് തന്നെ ആരോപണമുണ്ടായിരുന്നു. അതിൻ്റെ ഇടനിലനിന്നവരെല്ലാം കോടികളാണ് അടിച്ചു മാറ്റിയത്. അന്നും ഇതുപോലെ തന്നെ ചെറിയ ശബ്ദങ്ങളെ ഉണ്ടായുള്ളൂ, പിന്നീട് അതെല്ലാം മാഞ്ഞുപോയി. ഇതാണ് ലീഗിൽ നടക്കുന്നത്. അങ്ങനെ ഒരു നാഥനില്ല കളരിയായി ആ പത്രസ്ഥാപനം അധപ്പതിക്കുകയായിരുന്നു. ഇപ്പോൾ തന്നെ പേരിന് വേണ്ടി ഇനി കുറച്ച് പത്രവും ഉണ്ട്, ചന്ദ്രിക പത്രം. പിന്നെ പാർട്ടി ഫണ്ട് ചെയ്യുന്നതുകൊണ്ട് ചിലപ്പോൾ അത് പിടിച്ചേക്കും, കാരണം നേതാക്കന്മാരുടെ ഫോട്ടോയും വാർത്തയും വരണമല്ലോ. അതിനുവേണ്ടി പത്രം കുറച്ചുകൂടി കുറേ നാൾ കൂടി ചിലപ്പോൾ അവർ കൊണ്ടുപോയേക്കും. പക്ഷേ സാഹിത്യ ലോകത്തിന് ചന്ദ്രിയയുടെ തിരുവധാനം ഒരു വലിയ നഷ്ടമായിരിക്കും. അത് തങ്ങൾ കുടുംബമെങ്കിലും അത് മനസ്സിലാക്കി മുന്നോട്ട് വന്ന് ആ പ്രസിദ്ധീകരണം നിലയ്ക്കാതിരിക്കാൻ വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് മാത്രമാണ് സാഹിത്യത്തെ സ്നേഹിക്കുന്ന ചന്ദ്രിയയെ സ്നേഹിക്കുന്ന ആളുകൾക്ക് പറയാനുള്ളത്.